ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നതേ നല്ലൊരു ടിപ്സുമായിട്ടാണ്. സാധാരണ നമ്മളെല്ലാവരും വിഷമിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പല്ല് മഞ്ഞ നിറത്തിലിരിക്കുന്നത്. അപ്പോൾ ആ മഞ്ഞ നിറം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ഒരുപാട് സുന്ദരനും സുന്ദരിയൊക്കെ ആണെങ്കിലും പല്ല് നിറത്തിന് മഞ്ഞ നിറം വന്നു കഴിഞ്ഞാൽ നമ്മളൊരുപാട് വിഷമിക്കും. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവാതെ പല്ലിൻ്റെ മഞ്ഞ നിറം മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും മതി കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ അടുക്കളയിൽ എല്ലാത്തിനൊപ്പം ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസാണ്, വേറൊന്നുമല്ല ഉപ്പ്. ഉപ്പ് നമ്മുടെ പല്ല് നല്ല രീതിയിൽ വെളുക്കുന്നതിനും നമ്മുടെ പല്ലിനകത്തുള്ള മുറിവുകളൊക്കെ ഉണങ്ങുന്നതിനും ഒക്കെ വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻസാണ്. പരലുപ്പ് പൊടിച്ചായിട്ടായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയും നമ്മുടെ പല്ലിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ പല്ലിലുണ്ടാകുന്ന ചെറിയ പൂട് അങ്ങനെയുള്ളതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നാരങ്ങയാണ് കേട്ടോ. നാരങ്ങയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോഴതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിലെ മഞ്ഞ നിറം പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും അണുക്കളൊക്കെ ചാവാനും ഒക്കെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ധാരാളം മതി. പല്ലിൻ്റെ മഞ്ഞ നിറം മാത്രമല്ല നമ്മുടെ പല്ലിന് നല്ലൊരു തിളക്ക ലഭിക്കുന്നതിനും പല്ലിനകത്തുള്ള അണുക്കളൊക്കെ ചാവുന്നതിനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആ നാരങ്ങ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ഭാഗം തൽക്കാലം നമുക്ക് അത് മതിയാവും. ആ നാരങ്ങ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു പീര പോലെ വീഴും, അത് പ്രശ്നമേ അല്ല കേട്ടോ. അതും കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 3/4 ടേബിൾ സ്പൂണോളം ഉപ്പെടുക്കാം കേട്ടോ. ഇത് നമുക്ക് 3 ദിവസം ഉപയോഗിക്കാവുന്ന ഒരു ടിപ്സായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് പല്ല് തേക്കുമ്പോൾ നമ്മുടെ വായിലുള്ള ദുർഗന്ധം ഒക്കെ മാറുകയും നല്ലൊരു സ്വാസ്ഥ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതും കൊണ്ട് പല്ല് തേച്ച് കഴിയുകയാണെങ്കിൽ നമ്മുടെ പല്ല് നല്ല രീതിയിൽ മഞ്ഞ നിറമൊക്കെ പോയി പല്ലിൻ്റെ സൈഡിലൊക്കെ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ മാറി നല്ലൊരു തിളക്ക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത് നമ്മളൊരു അടുപ്പിച്ച് ഒരു മാസം കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ മഞ്ഞ നിറമൊക്കെ നല്ല രീതിയിൽ പോകും. പണ്ടുള്ള കാലങ്ങളിൽ ഉപ്പൊക്കെ ഉപ്പ് ഉമിക്കരി ഇവ മിക്സ് ചെയ്ത് നമ്മൾ പല്ലൊക്കെ തേക്കാറുണ്ടായിരുന്നു. അന്ന് നമ്മുടെ പല്ലിങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളി വരികയോ അല്ലെങ്കിൽ പല്ലിന് മഞ്ഞ നിറമോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ നമ്മളെല്ലാത്തിനും ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ് പല്ലിൻ്റെ മഞ്ഞ നിറം പോകുന്നതിനും പല്ലിൻ്റെ കമ്പി ഇടുന്നതിനും ഒക്കെ. ഇതിനി ഇതുപോലെ തന്നെ നമ്മളൊന്ന് പല്ലിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം. നമ്മുടെ പല്ലിലേക്ക് ഇതുപോലെ നല്ല രീതിയിൽ ദിവസവും തേച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിൻ്റെ കറയും അതുപോലെ തന്നെ മഞ്ഞ നിറമൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മളത് ഇതിനകത്തേക്ക് കുറച്ച് ഉമിക്കരി കൂടി മിക്സ് ചെയ്ത് ഉമിക്കരി എന്ന് വെച്ചാൽ അറിഞ്ഞൂടെ ഉമി നല്ല രീതിയിൽ കരിച്ചെടുക്കുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ നമ്മുടെ കടയിലും അങ്ങാടി കടകളിലേക്കും അത് കിട്ടും. അത് വാച്ചതിന് ശേഷം മിക്സ് ചെയ്ത് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പല്ല് ഉന്തുന്നതും നമുക്ക് മാറ്റാനായിട്ട് കഴിയും. പല്ല് ഉന്തലൊക്കെ മാറി പല്ലിൻ്റെ മഞ്ഞ നിറമൊക്കെ മാറി പല്ല് നല്ല രീതിയിൽ തിളക്കമുള്ളതൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.